അത്തരം മാതൃകാപരമായ ഒട്ടേറെ അനുഭവങ്ങളും ഒട്ടേറെ പ്രവർത്തനങ്ങളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യനായ കെ എം സീതി സാഹിബിനെ അനുസ്മരിക്കണമെന്ന് ചില സഹപ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ അതു സംബന്ധമായി ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ നേതൃരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ പ്രവർത്തന ശൈലി സംഘാടകരായ ആളുകൾക്ക് വളരെയധികം ഉപകരിക്കും. അതുകൊണ്ടാണ് പല സംഘടനകളും അതിൻ്റെ നേതാക്കളെ അനുസ്മരിക്കുന്നതും ആ നേതാക്കളുടെ പ്രവർത്തന ശൈലി താഴെ തട്ടിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ശൈലി പരിചയപ്പെടുകയും പ്രവർത്തനക്ഷമത മനസ്സിലാക്കുകയും അവരുടെ പ്രവർത്തന രീതിശാസ്ത്രത്തിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള പ്രവണതയും അതനുസരിച്ചുള്ള പ്രവർത്തനക്ഷമതയും ഉണ്ടാകുന്നത്. മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കെ എം സീതി സാഹിബിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാലിക സമൂഹത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെ ചില ശൈലികൾ, ചില പ്രവർത്തനങ്ങൾ മാതൃകയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരം മാതൃകാപരമായ ഒട്ടേറെ അനുഭവങ്ങളും ഒട്ടേറെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാഴ്ചവെച്ചതായി നമുക്ക് പഴയ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. കാരണം കേരളത്തിലെ സമുദായമെന്ന് പറയുന്നത് 1921 കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് യോഗ്യരായി ഔദ്യോഗിക മേഖലകളിലും അതുപോലെ തന്നെ സംഘടിത മേഖലകളിലുമൊക്കെ അവർ വ്യക്തിമുദ്ര പതിപ്പിച്ചതിൻ്റെ പിന്നിൽ സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ചരിത്രമുണ്ട്. അത്തരം സംഘടിതമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സമൂഹത്തിന് മുന്നേറാൻ കഴിയൂ. സീതി സാഹിബിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 1921 ഒരു സംഭവം ചരിത്രത്തിൽ വായിച്ചത് ഓർമ്മ വരികയാണ്. അന്ന് കേരളത്തിലെ പ്രമുഖ കവിയായ, മഹാകവി എന്ന് നമ്മൾ പറയുന്ന കുമാരനാശാൻ വളരെ ശ്രദ്ധേയമായ ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മഹാകവി എന്ന രീതിയിൽ ആദരണീയനായൊരു വ്യക്തിത്വമാണ് ശ്രീ കുമാരനാശാൻ. അദ്ദേഹം ദുരവസ്ഥ എന്നൊരു കൃതി, ഒരു കവിത തയ്യാറാക്കി. അതിൽ മുസ്ലിം സമൂഹത്തെ 1921 പശ്ചാത്തലത്തിൽ അടിസ്ഥാനപരമായി വിലയിരുത്തുന്നതിന് പകരം ഉപരിപ്ലവമായി വിലയിരുത്തിക്കൊണ്ട് ക്രൂര മുഹമ്മദർ എന്ന പ്രയോഗം നടത്തിക്കൊണ്ട് ശക്തമായ ഒരു ആക്ഷേപ ഭാഷയിൽ ചില കാര്യങ്ങൾ എഴുതുകയുണ്ടായി. അതേസമയത്ത് ഇസ്ലാമിനെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുള്ളത് വേറെ കാര്യം, അതല്ല ഇവിടെ ചർച്ച. അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ ആദരണീയനായിരുന്നു, ഇന്നും ആ അർത്ഥത്തിൽ ആദരണീയൻ തന്നെ കുമാരനാശാൻ. പക്ഷെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനവും മാനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കവിത അദ്ദേഹം എഴുതിയപ്പോൾ ഉരുളക്കുപ്പേരി എന്ന പോലെ അതിശക്തമായി ഇതെന്തൊരവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ട് സീതി സാഹിബ് എഴുതി. ആദ്യത്തിൻ്റെ ലേഖനം, അതിലെ ചോദ്യങ്ങൾ, അതിലെ വിലയിരുത്തലുകൾ, അത് സാംസ്കാരിക കേരളം കൃത്യമായി ചർച്ച ചെയ്തു. സാംസ്കാരിക കേരളത്തിൽ ദുരവസ്ഥക്കുള്ള കൃത്യമായ ഒരു മറുപടി പോലെയായിരുന്നു ഇതൊന്നൊരവസ്ഥ. അദ്ദേഹത്തിൻ്റെ ആ സേവന പ്രവർത്തനം ആ പ്രത്യേക പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ സാംസ്കാരിക കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു അത് എന്ന് ചരിത്രങ്ങളിലൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൻ കണ്ട ഒരു കാര്യം കൃത്യമായി അവതരിപ്പിക്കാൻ മഹാകവിയായിട്ട് പോലും അദ്ദേഹം അറച്ചു നിന്നില്ല, അത് അദ്ദേഹം കൃത്യമായി അവതരിപ്പിച്ചുവെന്നാണ് ചില ചരിത്രകാരന്മാർ അതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കോളേജ് പഠനകാലം, പ്രത്യേകിച്ച് അദ്ദേഹം തിരുവനന്തപുരം ലോ കോളേജിൽ പഠിക്കുന്നൊരു കാലഘട്ടമുണ്ട്. തിരുവനന്തപുരം ലോ കോളേജിൽ അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഗാന്ധിജി തിരുവനന്തപുരത്ത് വന്ന ഒരു രംഗം വളരെയധികം ശ്രദ്ധേയമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ചരിത്രകാരന്മാർ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാരും അതുപോലെ തന്നെ കേരളത്തിലെ സാമുദായിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയവരുമൊക്കെ അതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഗാന്ധിജി വരുമ്പോൾ ഗാന്ധിജിയുടെ പ്രസംഗം ആർ പരിഭാഷപ്പെടുത്തും, ആരാണ് അത് പരിഭാഷപ്പെടുത്തേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചൊരു ചർച്ച വന്നു. അങ്ങനെ ഒരു ചർച്ച നടന്നപ്പോൾ
നേരത്തെ തിരുവനന്തപുരം ലോ കോളേജിൽ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് ഗൗരി ശങ്കർ എന്ന് പറയുന്ന ഗൗരി ശങ്കർ മിശ്ര അദ്ദേഹം നേരത്തെ അവിടെ വന്നിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ലോ കോളേജിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ സീതി സാഹിബിനെയാണ് തിരഞ്ഞെടുത്തത്. കാരണം അദ്ദേഹം വന്ന് കോളേജിൽ നല്ല രീതിയിൽ പഠിക്കുന്ന മിടുക്കനായ വിദ്യാർത്ഥിയാണ്. ആ രീതിയിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം അറിയാമായിരുന്നു. പരിഭാഷപ്പെടുത്തുന്നയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രം പോരാ, പ്രസംഗവും അറിയണം. ഇംഗ്ലീഷ് പഠിച്ചവർ ധാരാളം ഉണ്ടാകും, പക്ഷേ അത് പ്രഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കാൻ പലർക്കും കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഇപ്പോൾ മലയാള ഭാഷയാണെങ്കിലും ശരി, ഭാഷാ പഠനം നന്നായി നടത്തിയ ഒരു ഭാഷാ പണ്ഡിതന് പോലും ഒരുപക്ഷെ മലയാളത്തിൽ നന്നായി പ്രസംഗിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. സിദിസായി പഠിക്കുന്ന സമയത്ത് അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു. 1921 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, അക്കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമൊക്കെ നടന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സംഘടിത മേഖലയിൽ ആളുകൾക്ക് മുമ്പിൽ കാര്യങ്ങൾ പ്രസംഗിച്ച് പരിചയമുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം നേരത്തെ തിരുവനന്തപുരം ലോ കോളേജിൽ ഗൗരിശങ്കർ മിശ്രയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയപ്പോൾ അത് ശ്രദ്ധേയമായിരുന്നു. ആ ഒരു ക്രെഡിറ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു നല്ല ചിത്രം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, താങ്കൾ തന്നെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തണം. അങ്ങനെ പരിഭാഷപ്പെടുത്താൻ അദ്ദേഹം ഏറ്റു സധൈര്യം ഏറ്റെടുത്തു. കാരണം അദ്ദേഹത്തിന് അത് വലിയ വിഷയമുള്ള കാര്യമല്ല, അങ്ങനെ പ്രശ്നമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് ഏറ്റെടുത്തു. കൃത്യമായി തിരുവനന്തപുരത്ത് ഗാന്ധിജി വന്നു, ഗാന്ധിജിയുടെ പ്രസംഗം ആരംഭിച്ചു. ഒരു മുസ്ലിമായ വ്യക്തിയാണ് ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നത്. ശ്രദ്ധേയമാണ്, ദേശീയ മാധ്യമങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന സമയമാണ്. ഇന്നത്തെ പോലെ വാർത്താ ശൃംഖല അത്ര വിപുലമല്ലെങ്കിലും അന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു പ്രഭാഷണവും പരിഭാഷയുമായിട്ട് അത് മാറി. ഗാന്ധിജി തൻ്റെ പ്രസംഗം ആരംഭിച്ചു. വളരെ മനോഹരമായി നല്ല ശൈലിയിൽ, നല്ല സാഹിത്യ ഭാഷയിൽ മലയാളത്തിലേക്ക് അത് മൊഴിമാറ്റം നടത്തിക്കൊണ്ട് സദസ്സിനെ ബഹുമാന്യനായ സീതി സാഹിബ് കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടക്ക് ഗാന്ധിജി ഒരു കവിത ചൊല്ലി, വാട്ടർ വാട്ടർ എവരിവെയർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കവിതയാണ്, നോർ എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. അതിനെ അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ ആ കവിത വളരെ മനോഹരമായി ഗാന്ധിജി ചൊല്ലുകയാണ്, വാട്ടർ വാട്ടർ എവരിവെയർ നോർ എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. അത് അതേ ശൈലിയിൽ കവിതയായി തന്നെ പരിഭാഷപ്പെടുത്തി ബഹുമാന്യനായ സീതി സാഹിബ്. അതൊരു പരിഭാഷകൻ്റെ കഴിവും മിടുക്കുമാണ്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാൻ ഇല്ലത്രേ. നല്ലൊരു പരിഭാഷയായിരുന്നത്. ആളുകളൊക്കെ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, കവിതയെ കവിതാരൂപത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയപ്പോൾ ആളുകൾ കരഘോഷം മുഴക്കി. ഒരു കരഘോഷ പ്രവാഹം. കാരണം ഈ പരിഭാഷ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു സമയത്ത്, അത് ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു പ്രതിനിധി ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന സമയത്ത് അതും കവിതാശകലം ഉദ്ധരിച്ചപ്പോൾ കവിതാശൈലിയിൽ വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാൻ ഇല്ലത്രേ, മനോഹരമായ അവതരണം. ആളുകൾ കൈയടിച്ച് വലിയ പ്രോത്സാഹനമാണ് നൽകിയത്. ആളുകളുടെ ആ ആരവം കണ്ടപ്പോൾ ഗാന്ധിജിക്കും ബോധ്യമായി, ഇദ്ദേഹം എൻ്റെ പ്രസംഗം വളരെ മനോഹരമായി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രഭാഷകൻ്റെ പ്രസംഗം സദസ്സിന് സ്വതസിദ്ധമായ ശൈലിയിൽ നന്നായി അവരെ കയ്യിലെടുക്കത്തക്ക രീതിയിൽ പരിഭാഷപ്പെടുത്തി കൊടുത്താൽ ജനങ്ങൾ കൂടെ നിൽക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഗാന്ധിജി അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല, ഗാന്ധിജി ഒരു കാര്യവും കൂടി പറഞ്ഞതായി ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. ഇനി എൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ പൊതുയോഗങ്ങളിലും എൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തേണ്ടത് സീതിയാണ്. അങ്ങനെ സീതി സാഹിബിന് അത് വലിയൊരു അംഗീകാരവുമായി. തുടർന്നുള്ള കാലങ്ങളിലൊക്കെ, തുടർന്നുള്ള സമയങ്ങളിലൊക്കെ അദ്ദേഹം അങ്ങനെ ചില കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1925 മുമ്പാണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കണം. 1925 അദ്ദേഹം ബാരിസ്റ്റർ ബിരുദമെടുത്തുകൊണ്ട് അഥവാ വക്കീലായി രംഗത്ത് വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അന്ന് കിട്ടിയ കയ്യടി, അന്നത്തെ ആരവം അദ്ദേഹത്തിന് വലിയ പ്രോത്സാഹനമായിരുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നത്തെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ തൽപരത, കഴിവ്, മിടുക്ക് ഇതൊക്കെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട, പഠിതാക്കൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന രീതിയിലാണ് ഞാൻ ഉദ്ധരിച്ചത്. രസകരമായ സംഭവങ്ങളും കാണാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ. അദ്ദേഹം തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് അദ്ദേഹം പഠിക്കുമ്പോൾ, അദ്ദേഹം കോളേജ് പഠനം നടത്തുമ്പോൾ, ആ കോളേജിൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ചില സമര പ്രഭാഷണങ്ങൾക്കൊക്കെ അദ്ദേഹം പോയിരുന്നു. അങ്ങനെയുള്ള പ്രഭാഷണം ഗവൺമെൻറ്റിന് എതിരാകുമ്പോൾ സ്വാഭാവികമായും നോട്ട് ചെയ്യപ്പെടും. അങ്ങനെ അതേക്കുറിച്ച് ചർച്ച വരും. അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിരുന്നു പ്രൊഫസർ ചന്ദ്രശേഖർ. കോളേജിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ചന്ദ്രശേഖർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന, സീതി, നീ നന്നായി BA ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവണം, നിനക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉപദേശിച്ചത് മറ്റു കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം പോകാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ സംഘടിത പ്രവർത്തനമോ, അന്ന് കോൺഗ്രസിൻ്റെ മേഖലയിലാണ് അദ്ദേഹം ഉള്ളത്, ആ ദേശീയ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിച്ച് പ്രസംഗിക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം നിർത്തിവെച്ചില്ല. അങ്ങനെ നിർത്തിവെക്കാതെ വന്നപ്പോൾ രസകരമായ സംഭവം ഉണ്ടായി. പോലീസ് വന്നുകൊണ്ട് കോളേജിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകർക്ക് നിർദ്ദേശം കൊടുത്തു, സീതിയെ ശ്രദ്ധിക്കണം,
സീതിയെ ശ്രദ്ധിക്കണമെന്ന് പോലീസ് നിർദ്ദേശം കൊടുത്തപ്പോൾ, സീതിയെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം അവർ പറഞ്ഞപ്പോൾ, ആ അദ്ദേഹത്തിൻ്റെ കൂടെ ആ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, സേതു അയ്യർ. സേതു അയ്യരാണ് പിടിക്കപ്പെട്ടത്. സേതു അയ്യരെ പ്രൊഫസർ സ്റ്റീഫൻ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, സേതു നീ നന്നായി ശ്രദ്ധിക്കണം, നീ വേണ്ടാത്തതിന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഗുരുതർ, അങ്ങനെ സേതു അയ്യർ, ഞാൻ സേതു അയ്യരാണ്, സീതി അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി എന്ന് പിന്നീട് ചരിത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പഠന കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ രസകരമായ സംഭവം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അന്ന് കോളേജിൽ നല്ല സ്വഭാവം കാണിക്കുന്ന, നല്ല മിടുക്കോടെ പഠിക്കുന്ന കുട്ടികൾക്ക് മഹാദേവ അയ്യർ സ്മാരക സ്വർണ്ണ മെഡൽ നൽകാറുണ്ട്. ആ സ്വർണ്ണ മെഡലിന് അന്ന് സീതി സാഹിബ് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം ഈ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, 1921 സമരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അത് നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. അത് കൊടുക്കാതെ അവസാനം അദ്ദേഹത്തിന് അത് നൽകി. ആ രീതിയിൽ അദ്ദേഹം പ്രതിസന്ധി ഘട്ടത്തിൽ പോലും, പഠിക്കുന്ന സമയത്ത് പോലും, തൻ്റെ അധ്യാപകർ ഗവൺമെൻറ്റിന് അനുകൂലമായി നിന്നുകൊണ്ട് ബ്രിട്ടീഷ് അനുകൂല സ്വഭാവം സ്വീകരിച്ചപ്പോൾ പോലും അദ്ദേഹം ദേശീയതയിൽ ലയിച്ചു ചേർന്നുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. 1927 ഒരു ACC സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെ പരിചയപ്പെടുന്നത്. അവിടെയും നമുക്ക് രസകരമായ ഒരു സംഭവം കാണാൻ കഴിയും. മദ്രാസിൽ 42nd ACC സമ്മേളനം നടക്കുന്ന സന്ദർഭമാണ്. അന്ന് ആ ACC സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്, മൗലാന മുഹമ്മദ് അലി അതുപോലെ തന്നെ പ്രഗത്ഭരായ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു സംഗമം എന്ന രീതിയിൽ തന്നെയാണ്. അന്ന് അദ്ദേഹം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കൂടെയാണ് അതിൽ പങ്കെടുത്തത്. ആ യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ആസാദിനെയും അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലിയെയും ഒക്കെ അദ്ദേഹം അടുത്ത് പരിചയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ മൗലാന മുഹമ്മദ് അലിയെ ഒരു റോൾ മോഡലായി കണ്ടുകൊണ്ട് മൗലാന മുഹമ്മദ് അലിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സീതി സാഹിബ് എഴുതിയിരുന്നു. അദ്ദേഹം വളരെ മനോഹരമായി എഴുതുമായിരുന്നു. അങ്ങനെ അദ്ദേഹം മനോഹരമായി മൗലാന മുഹമ്മദ് അലിയെക്കുറിച്ച് എഴുതിയത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അന്ന് മൗലാന മുഹമ്മദ് അലിയെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു, താങ്കളുടെ ജീവചരിത്രകാരനാണിത് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം മൗലാന മുഹമ്മദ് അലിയുടെ ജീവചരിത്രം മനോഹരമായി ഇദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നർത്ഥം. മൗലാന മുഹമ്മദ് അലി അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചത്രേ, ഒരാൾ മരിച്ചിട്ടല്ലേ ജീവചരിത്രം എഴുതാറുള്ളത്? അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊണ്ടു. പിന്നീട് അദ്ദേഹം മൗലാന മുഹമ്മദ് അലിയുടെ വിയോഗത്തിന് ശേഷം, മൗലാന മുഹമ്മദ് അലി ലണ്ടനിലാണ് മരണപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് വസീയത്ത് പ്രകാരം ബൈത്തുൽ മുഖദ്ദസിലാണ്, ഫലസ്തീനിൽ. മൗലാന മുഹമ്മദ് അലി മരണപ്പെട്ടപ്പോൾ അത് ഇന്ത്യക്ക് വലിയൊരു നഷ്ടമായിരുന്നു. മൗലാന മുഹമ്മദ് അലിയെക്കുറിച്ച് വളരെ കൃത്യമായ ചരിത്രം അദ്ദേഹം എഴുതുകയും അത് NBS പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് എല്ലാവർക്കും അറിയാം, പലരും വായിച്ചിരിക്കും. അപ്പോൾ ആ രീതിയിൽ മൗലാന മുഹമ്മദ് അലിയെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുവാനും ബഹുമാന്യനായ സീതി സാഹിബിന് അവസരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ പഴയകാല ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആവേശകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പിന്നീട് തലശ്ശേരിയിലേക്ക് വരുന്നതിൻ്റെ പശ്ചാത്തലം 1931 തലശ്ശേരിയിൽ ഒരു മതമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക വർഗീയമായേക്കാവുന്ന ഒരു സംഭവം നടന്നു. അമ്മുകുട്ടി കേസ് എന്നൊക്കെ പറയും, പലരും ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവാം, പഴയ തലമുറക്കാർക്ക് നന്നായി അറിയാം. അന്ന് തലശ്ശേരിയിൽ ഒരു മുസ്ലിം വക്കീലില്ല. അതൊരു വലിയ കേസായി, ഒരു വർഗീയ പ്രശ്നമായി മാറുന്നൊരു പശ്ചാത്തലത്തിൽ മുസ്ലിം പക്ഷത്ത് നിന്ന് വാദിക്കുവാൻ പ്രഗത്ഭനായ ഒരു വക്കീൽ വേണം. അന്ന് വക്കീലുമാർ കുറവാണ്, മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസമുള്ളവർ കുറവാണ്. അന്നുണ്ടായിരുന്നത് CCO ആലിപ്പുക്കൈ വക്കീലാണ്. അദ്ദേഹം ജുഡീഷ്യറിയിൽ അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ച് അദ്ദേഹം മുൻസിഫായി സ്ഥാനക്കയറ്റം കിട്ടിപ്പോയി. അതോടുകൂടി തലശ്ശേരിയിൽ ഒരു മുസ്ലിം വക്കീലില്ലാത്ത അവസ്ഥ വന്നു. അലിപ്പുക്കൈ വക്കീൽ പോയതോടുകൂടി പിന്നീട് ആ സ്ഥാനം ശൂന്യമാണ്, മറ്റൊരാൾ അതിനെ അവർ കണ്ടില്ല. തലശ്ശേരിയിലാണെങ്കിൽ മുസ്ലിം സമുദായത്തിലെ പ്രമുഖരായ ആളുകൾ താമസിക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ധാരാളം സംഭാവനകളുള്ള ഒരു പ്രദേശമാണ് തലശ്ശേരി, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ തലശ്ശേരിയിലേക്ക് അദ്ദേഹത്തെയാണ് അവർ വിളിച്ചു വരുത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ വമ്പിച്ച സ്വീകരണം നൽകി, അങ്ങനെ അദ്ദേഹത്തെ ആദരിച്ച് അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹം ആ കേസ് വാദിച്ച് ആ രീതിയിൽ അദ്ദേഹം അവിടെ പ്രശസ്തനായൊരു വക്കീലായി മാറുകയാണ്. തലശ്ശേരിക്കാർ പിന്നീട് അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, താങ്കൾ ഇവിടെ തന്നെ തുടരണം, താങ്കൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ആ നിർബന്ധത്തിന് പിന്നീട് അദ്ദേഹം വഴങ്ങുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അന്ന് അദ്ദേഹം തലശ്ശേരിയിൽ ജീവിക്കുന്ന സമയത്ത് തന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സേവനങ്ങളും അവിടുത്തെ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തു. 1932 ശേഷം പിന്നെ കോൺഗ്രസ്സിൽ നിന്ന് അദ്ദേഹം മാറി, പിന്നീട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് കടന്നു വരികയാണ്. അന്ന് തലശ്ശേരിയിൽ അദ്ദേഹം ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറ് അദ്ദേഹം പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കും എല്ലാ കാര്യത്തിനും. അദ്ദേഹം തൻ്റെ കുതിരവണ്ടിയിലാണ്, ഒരു കുതിരവണ്ടിയിലാണ് അദ്ദേഹം നേരെ കോടതിയിലേക്ക് പോയിരുന്നത്. കുതിരവണ്ടിയിൽ അദ്ദേഹം സഞ്ചരിക്കുന്നു, കാറ് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. തമാശക്ക് പറയാറുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുവാനും ആംബുലൻസായിട്ടും എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ കാറാണ്.
തലശ്ശേരിക്കാർ അദ്ദേഹത്തിൻ്റെ കാറ് പോകുമ്പോൾ സീതി സാഹിബിൻ്റെ മയ്യത്ത് വണ്ടി പോകുന്നുണ്ട് എന്ന് വരെ പറഞ്ഞിരുന്നു എന്ന് ചിലരൊക്കെ പഴമക്കാർ ഉദ്ധരിക്കുന്നത് തലശ്ശേരിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ചില പുസ്തകങ്ങളിൽ അത് എഴുതിയിട്ടുമുണ്ട്. അദ്ദേഹം ചെയ്ത സേവനങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായി ഒരുപാട് സംഭാവനകൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്, സംഘാടന രംഗത്ത് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഫാറൂഖ് കോളേജാണ്. അതിൻ്റെ വിശദമായ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ഒരു കേവല അനുസ്മരണം മാത്രമാണല്ലോ. 1947 അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ച, അദ്ദേഹത്തിന് വേണ്ടി സഹായം ചെയ്ത ആളുകളെക്കുറിച്ചൊക്കെ ഫാറൂഖ് കോളേജിൻ്റെ ചരിത്രത്തിലുണ്ട്. മദ്രാസിൽ ഡയറക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഓഫീസിൽ അദ്ദേഹം നേരിട്ട് ചെന്നു. അദ്ദേഹം ഏതൊരു കാര്യവും അന്വേഷിച്ചറിഞ്ഞ് പഠിച്ച് അതിൻ്റെ പിന്നാലെ പോയി അത് പ്രാവർത്തികമാക്കാനാണ് ശ്രമിക്കുക. അദ്ദേഹം അന്ന് ഡോക്ടർ സേവൂർ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടർ അവിടെ ഇല്ല. ഡയറക്ടർ ഇല്ലെന്ന് വന്നപ്പോൾ അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടറെ സമീപിച്ചു. അദ്ദേഹം സാന്ദർഭികമായി ഡെപ്യൂട്ടി ഡയറക്ടറെ കണ്ടതാണ്, ഡോക്ടർ അബ്ദുൽ ഹക്ക്. അദ്ദേഹവുമായി കണ്ട് ഇങ്ങനെയൊരു കോളേജ് തുടങ്ങാൻ സംവിധാനമുണ്ട് യൂണിവേഴ്സിറ്റിക്ക്, അതിന് ഗവൺമെൻറ്റിൻ്റെ പ്രൊവിഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് വിഷയങ്ങളൊക്കെ ശരിക്കും പഠിച്ചു. അന്ന് സത്യം പറഞ്ഞാൽ തെക്കേ ഇന്ത്യയിൽ ഹൈദരാബാദ് കഴിഞ്ഞാൽ, ഹൈദരാബാദ് അന്ന് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രതാപമുള്ളൊരു പ്രദേശമാണ്, ഹൈദരാബാദ് കഴിഞ്ഞാൽ വാണിയമ്പാടി ഇസ്ലാമിക കോളേജ് മാത്രമേ ഈ തെക്കൻ ഈ ഭാഗത്ത് നമ്മുടെ ഈ ഭാഗത്തുള്ളൂ. നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണത്. അന്ന് തെക്കേ ഇന്ത്യയിൽ ഇല്ല, നോർത്ത് ഇന്ത്യയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പ്രധാനമായും മുസ്ലിങ്ങൾക്കുണ്ടെങ്കിലും ഉള്ളത്. ഇവിടെ മുസ്ലിങ്ങൾക്ക് ഈ തെക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ആ രീതിയിലുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം സമുദായത്തിന് വളരെ കുറവാണ്. അന്നാണെങ്കിൽ ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നതിന്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം കിട്ടണമെങ്കിൽ 100,000 രൂപ എൻഡോമെൻറ്റ് ഫണ്ടായിട്ട് യൂണിവേഴ്സിറ്റി കെട്ടിവെക്കണം. അതിന് അദ്ദേഹത്തിൻ്റെ പണവും സമുദായത്തിൻ്റെ പണവും ബാഫകിത്തങ്ങളുടെ സഹായവും, ബാഫകിത്തങ്ങൾ പല പ്രമുഖരുമായി ബന്ധപ്പെട്ട് പണം പിരിക്കലും, അങ്ങനെ ബാഫകിത്തങ്ങളും സീതി സാഹിബ് ആ കൂട്ടായ്മ, അത് വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു. ആ കൂട്ടായ്മയിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ബാഫകിത്തങ്ങൾ സാധാരണഗതിയിൽ വഴന്ന് പറഞ്ഞ് പണം പിരിക്കുന്നത് പോലെ ആളുകളോട് സ്ഥലം പിരിച്ചു, പണം പിരിച്ചു, മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിൽ നിന്ന് പണം കൊടുത്തു, സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ കാറ് വിൽക്കേണ്ടി വന്നു, പിന്നെയും പണമില്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട സീതി സാഹിബ് തൻ്റെ കുടുംബ ഫണ്ടിൽ നിന്ന് പണം കൊടുക്കേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്ന് ആ കാട്ടിൻ പ്രദേശത്ത് നമുക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ വിദ്യാർത്ഥികളാകുന്ന സമയത്താണ് ഫറൂഖിൽ പുലി ഇറങ്ങിയത്. ആ പ്രദേശത്ത് അന്ന് പുലി ഇറങ്ങുന്ന പ്രദേശം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മുമ്പ് എത്ര വലിയ കാടായിരിക്കും. ആ കാട്ടിൽ ഒരു കോളേജ് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ച ആ സന്ദർഭത്തിൽ പലരും പറഞ്ഞു, ഈ കാട്ടിലാണോ കോളേജ് ഉണ്ടാക്കുന്നത്? ആർക്കും അതേക്കുറിച്ച് അറിയില്ല. അങ്ങനെ വാർത്ത കേട്ട് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ചെന്ന പത്രപ്രവർത്തകർ പോലും അന്തം വിട്ടുപോയി. ആർക്കും അങ്ങനെ ഒരു കോളേജിനെക്കുറിച്ച് അറിയില്ല. അവിടെ അങ്ങനെ ഒരു കോളേജ് വരുമെന്നാരും പ്രതീക്ഷിച്ചില്ല. പുച്ഛിച്ച് തള്ളിയവരുണ്ട്, ആക്ഷേപിച്ചവരുണ്ട്, നടക്കില്ല എന്ന് പറഞ്ഞവരുണ്ട്, അതൊരു വിഡ്ഢിത്തമാണെന്ന് പ്രസ്താവിച്ചവരുണ്ട്. അവരെയൊക്കെ മറികടന്നുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി ബാഫകിത്തങ്ങളുടെ കൂടെ നിന്ന് ബഹുമാനപ്പെട്ട സീതി സാഹിബ് നേടിയെടുത്തു. അതിനുവേണ്ടി പരിശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്, പലരെയും സ്മരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, മലപ്പുറത്ത് വെച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാമസിംഹൻ കേസ്. ഒരു വലിയ വർഗീയ പ്രശ്നമായി മാറിയേക്കാവുന്ന കിളിയൻമണ്ണിൽ കുടുംബവുമായി ബന്ധപ്പെട്ട രാമസിംഹൻ കേസ് പലർക്കും അറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം അത് വിശദീകരിക്കേണ്ട ഒരു കാര്യമല്ല. ചുരുക്കത്തിൽ അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അത് പ്രതാപികളായ കുടുംബമായിരുന്നു, അന്തസ്സുള്ള ആഭിജാത്യമുള്ള വലിയൊരു കുടുംബം. ആ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമായിരുന്നു അത്. ചിലരത് വലിയ വർഗീയമാക്കി, വലിയ ഇഷ്യൂ ആക്കി, രാജ്യമൊട്ടാകെ ചർച്ച ചെയ്ത പത്രങ്ങളിലൊക്കെ അന്ന് വലിയ വിഷയമാക്കി. അങ്ങനെ ഈ കേസ് നടക്കുന്ന സമയത്ത് ആ കേസിൽ ഇവർക്ക് വേണ്ടി വാദിക്കാൻ മുന്നോട്ട് വന്നത് 8 പ്രതികൾ. ആ 8 പ്രതികളെ ശരിക്ക് കോടതിയിൽ ഹാജരാക്കി ആ വാദം നടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ശക്തമായി വാദിച്ചത് ബഹുമാന്യനായ സീതി സാഹിബ് ആയിരുന്നു, സീതി വക്കീൽ. അന്ന് സീതി വക്കീൽ എന്ന് പറയുമ്പോൾ തലശ്ശേരിയിൽ പല കേസുകളും വാദിച്ച് ജയിച്ച് പ്രഗത്ഭനായ സീതി വക്കീലായിരുന്നു ഈ കേസിന് വേണ്ടി വന്നത്. പക്ഷേ സെഷൻസ് കോടതി ബഹുമാനപ്പെട്ട സീതി സാഹിബിൻ്റെ വാദങ്ങളെ തള്ളി. അങ്ങനെ 4 പേർക്ക് വധശിക്ഷ വിധിച്ചു, 4 പേരെ വിട്ടയച്ചു. സീതി സാഹിബ് ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞ പത്രേ നമുക്ക് മുന്നോട്ട് പോകാം. മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. സീതി സാഹിബിനെ പലരും ആക്ഷേപിച്ചിട്ടുണ്ടെന്ന്, ആക്ഷേപങ്ങൾ സ്വാഭാവികമാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. മദ്രാസ് ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ അദ്ദേഹം മദ്രാസിൽ ചെന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ഇതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി കൊടുത്ത് അദ്ദേഹം ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇതൊരു വർഗീയമാകരുത്, ഒരിക്കലും നമ്മുടെ മതസൗഹാർദ്ദം തകരരുത്, മനുഷ്യ സൗഹൃദത്തിന് കോട്ടം തട്ടാത്ത വിധം ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ചിന്ത. ആ ചിന്ത വെച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൻ്റെ വസ്തുക്കളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് കുറേ തെറ്റിദ്ധാരണകളാണ്, കുറേ വേണ്ടായ്മകളാണ് പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ചുരുക്കത്തിൽ കേസ് കോടതിയിൽ വന്നു. കോടതിയിൽ വന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. സെഷൻസിൽ അദ്ദേഹം വാദിച്ച അതേ വാദം തന്നെ ഹൈക്കോടതിയിൽ അദ്ദേഹം ഉന്നയിച്ചപ്പോൾ സെഷൻസിൻ്റെ ആ സ്വീകാര്യതയെ തള്ളി ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ വാദം സ്വീകരിച്ചു. ആ വധശിക്ഷ റദ്ദാക്കി പ്രതികളെ മുഴുവൻ വെറുതെ വിടുകയാണുണ്ടായത്. അന്നൊരു സമൂഹത്തിന് പറ്റിയേക്കാവുന്ന മാനഹാനിയിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ എത്രത്തോളം എന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാട്
അന്ന് പത്രത്തിൽ മുന വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ലേഖനം വരെ എഴുതി. മുസ്ലിം സമൂഹത്തിൻ്റെ വർഗീയ സ്വഭാവമാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നു. പ്രമുഖർ വരെ മുസ്ലിം സമുദായത്തെ ആ സമയത്ത് കുത്തി നോവിക്കാൻ ശ്രമിച്ചപ്പോൾ അഭിമാനത്തോടുകൂടി ആ കേസ് സമൂഹത്തിന് വിജയകരമാക്കാൻ സീതി വക്കീലിന് കഴിഞ്ഞുവെന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവായി പിന്നീട് പലരും രേഖപ്പെടുത്തി. ആദ്യം ആക്ഷേപിച്ചവർ പലരും പിന്നീട് അദ്ദേഹത്തെ പുകഴ്ത്തി. ചുരുക്കത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്, സംഘടനാ രംഗത്ത്, വിശേഷ മുസ്ലിം ലീഗ് രാഷ്ട്രീയ രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ അർപ്പിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നാം അനുസ്മരിക്കുന്നത്. അദ്ദേഹം ചെയ്ത സേവന പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൽ നിന്നും പുതിയ സംഘടനാ പ്രവർത്തകർ പ്രവർത്തനത്തിൻ്റെ മാർഗരേഖയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യതയും ഒക്കെ പഠിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പുതുതലമുറക്കായി ഇത് സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യനായ കെ എം സീതി സാഹിബിനെ അനുസ്മരിക്കണമെന്ന് ചില സഹപ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ അതു സംബന്ധമായി ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ നേതൃരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ പ്രവർത്തന ശൈലി സംഘാടകരായ ആളുകൾക്ക് വളരെയധികം ഉപകരിക്കും.